സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിലെ തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് മൂലമല്ലെന്ന ഫോറൻസിക് റിപ്പോർട്ട്. കത്തിയത് ഫയലുകൾ മാത്രമാണ്. സാനിറ്റൈസർ ഉൾപ്പെടെ മുറിയിലുണ്ടായിരുന്ന മറ്റു വസ്തുക്കൾ കത്തിയില്ല. റിപ്പോർട്ട് സീല് വെച്ച കവറിൽ തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. തീപിടുത്തം നടന്ന മുറിയിലെ 24 വസ്തുക്കൾ പരിശോധിച്ചാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. പരിശോധനയ്ക്ക് ശേഖരിച്ച സാമ്പിളുകളിൽ ഒന്നിൽ നിന്ന് പോലും തീപിടുത്തം ഷോർട്ട് സർക്യൂട്ട് മൂലമാണെന്നതിന് തെളിവുകളില്ല. തീപിടുത്തം നടന്ന മുറിയിലെ ഫാൻ, സ്വിച്ച് ബോർഡ് എന്നിവ കത്തിയിട്ടുണ്ട്. എന്നാൽ മുറിയിൽ സൂക്ഷിച്ചിരുന്ന സാനിറ്റൈസറിന് തീ പിടിച്ചിട്ടില്ല. സെക്രട്ടേറിയറ്റ് തീപിടുത്തം വിവാദമായതിനു പിന്നാലെ രണ്ട് അന്വേഷണ സംഘങ്ങളെയാണ് സർക്കാർ നിയോഗിച്ചത്. ചീഫ് സെക്രട്ടറി നിയോഗിച്ച വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിൽ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടാണെന്ന് പറഞ്ഞിരുന്നു. ഈ റിപ്പോർട്ടിനെ തള്ളുന്നതാണ് ഫോറൻസിക് റിപ്പോർട്ട്. പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഫോറൻസിക് റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതേസമയം എങ്ങനെ തീപിടുത്തം ഉണ്ടായെന്ന് ഇതിൽ പറയുന്നില്ല. കത്തിയ ഫാൻ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് വരാനുണ്ടെന്നാണ് പോലീസ് കോടതിയെ അറിയിച്ചിട്ടുള്ളത്. എന്താണ് സംഭവിച്ചു എന്നതിന്റെ വ്യക്തമായ ചിത്രം കിട്ടുവാൻ ഈ ഉപകരണങ്ങളുടെ പരിശോധനാ റിപ്പോർട്ട് കൂടി വരാൻ കാത്തിരിക്കണം. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 25-നായിരുന്നു പൊതുഭരണ വകുപ്പിലെ പ്രോട്ടോകോൾ വിഭാഗത്തിൽ തീപിടുത്തമുണ്ടായത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ നശിപ്പിക്കാനുള്ള ആസൂത്രിത തീപിടുത്തമെന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സ്വർണ്ണക്കടത്ത് കേസിൽ NIA ആവശ്യപ്പെട്ട രേഖകൾ പ്രോട്ടോകോൾ ഓഫീസർ കൊച്ചിയിൽ നേരിട്ടെത്തിച്ചിരുന്നു. എന്നാൽ തീപിടുത്തത്തിന് 3 മണിക്കൂർ മുമ്പ് ഇതേ ഉദ്യോഗസ്ഥൻ ആ ഓഫീസിൽ എത്തിയിരുന്നതായി NIAക്ക് വിവരം ലഭിച്ചു. ഓഫീസിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ക്വാറന്റീനിൽ പോയിരിക്കെ ഇദ്ദേഹം എന്തിനിവിടെ എത്തിയെന്നതിൽ ദുരൂഹതയുണ്ടെന്നാണ് NIAയുടെ നിലപാട്. ചുമരിൽ ഘടിപ്പിച്ച ഫാൻ കത്തിയുരുകിയ ശേഷം മാത്രമാണോ ജീവനക്കാർ തീപിടുത്തം അറിഞ്ഞതെന്നാണ് മറ്റൊരു സംശയം. സെക്രട്ടേറിയറ്റിൽ തന്നെയുള്ള അഗ്നിരക്ഷാസേന യൂണിറ്റിനെ സംഭവം അറിയിച്ചത് വൈകിയാണോ എന്നും സംശയമുണ്ട്. വൈകിട്ട് 4:30 തീപിടുത്തമുണ്ടായത്. എന്നാൽ അരമണിക്കൂറിന് ശേഷമാണ് തീ അണച്ചത്. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.